സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ഭരണ സമിതിയുടെ രണ്ടു മാസക്കാലത്തെ യാത്രാബത്ത വിവരങ്ങളും യോഗ തീരുമാനങ്ങളും മാത്രമാണ് ഇതിനോടകം ശേഖരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ 10 ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് നേരെ ചൊവ്വേ നടന്നിട്ടുള്ളത്. മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അംഗം അജയ്ത് അറയിലിന്റെയും യാത്രാപടി രേഖകളുമായി പൊരുത്തപ്പെടാത്ത ബോർഡ് യോഗ വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് പരിശോധിക്കും. കൊട്ടാരക്കരയിൽ യോഗം ചേർന്നെന്ന വാദം ശരിവയ്ക്കുന്ന മറ്റു ഫയലുകൾ കണ്ടെത്തേണ്ടതുണ്ട്. യോഗം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം മിനിറ്റ്സ് ഒപ്പുവയ്ക്കുന്നത് പതിവാണെന്ന് ലഘൂകരിക്കുമ്പോഴും ഇവ തയ്യാറാക്കിയിരിക്കുന്നത് അഴിമതി ആരോപണ വിധേയനായ മുൻ സെക്രട്ടറി വി എസ് ജയകുമാറാണെന്നത് ഗൗരവതരമാണ്. 2016 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആകെ ബോർഡ് യോഗം ചേർന്നത് 10 ദിവസമാണ്. ഇതിൽ ചില ദിവസങ്ങളിൽ പ്രയാറോ ചില ദിവസങ്ങളിൽ അജയ്ത് അറയിലോ മാത്രമേ മിനിറ്റ്സിൽ ഒപ്പുവച്ചിട്ടുള്ളൂ. ഓഗസ്റ്റ് 30-31 ദിവസങ്ങളിൽ കുളത്തുപുഴ വള്ളിയങ്കാവ് യാത്രയിലായിരുന്ന പ്രയാർ യോഗ മിനിറ്റ്സിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നാണ് ദേവസ്വം വകുപ്പിന് ലഭിച്ചിരിക്കുന്ന രേഖകൾ. അങ്ങനെയെങ്കിൽ ഈ മിനിറ്റ്സും അവകാശപ്പെടും പോലെ പിന്നീട് ഒപ്പുവച്ചതാകും. 2 വർഷക്കാലം ഇത്തരത്തിൽ കുത്തഴിഞ്ഞ രീതിയിൽ ബോർഡ് യോഗം നടത്തിയതിന്റെ തെളിവാണ് 2 മാസക്കാലത്തെ രേഖകൾ സൂചിപ്പിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.